അടുത്തിടെ ഫ്ലവേഴ്സ് ടിവിയിൽ സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കാനെത്തിയ സന്തോഷ് പണ്ഡിറ്റിനെ പരസ്യമായി ആക്ഷേപിച്ച സ്റ്റാർ മാജിക്കിലെ ടീമിനെതിരെയും പരിപാടിയിൽ ഗസ്റ്റായി എത്തിയ നവ്യ നായർക്കും നിത്യദാസിനുമെതിരെയും അവതാരിക ലക്ഷ്മി നക്ഷത്രയ്ക്കുമെതിരെയും നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ തന്റെ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സീരിയൽ നടി അശ്വതി വിമർശിച്ചോളൂ പക്ഷേ കുത്തിക്കൊല്ലരുത് എന്നായിരുന്നു അശ്വതി സന്തോഷ് പണ്ഡിറ്റിനെതിരായ സ്റ്റാർ മാജിക് ടീമിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ചത് സന്തോഷ് പണ്ഡിറ്റിനെ ഒരു പരിപാടിയിൽ കളിയാക്കി എന്ന വാർത്തയാണ് ഈ പോസ്റ്റിന് ആധാരം വളരെ പേരുകേട്ട ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹത്തെ കളിയാക്കിയതായി വാർത്ത കണ്ടത് എന്നാൽ എന്റെ അറിവിൽ ഏത് പ്രോഗ്രാമിൽ അദ്ദേഹത്തെ വിളിക്കുമ്പോഴും വല്ലാതെ അപമാനിക്കുന്നത് കണ്ടിട്ടുണ്ട് വിമർശനങ്ങളാകാം അറിയിക്കാം എന്നാൽ അത് പറയുന്നതിനും ഒരു രീതിയുണ്ട് പ്രത്യേകിച്ച് ലോകം മൊത്തം കാണുന്ന ഒരു ചാനൽ വന്നിരുന്നു കൊണ്ട് ആകുമ്പോൾ അതിപ്പോ ആരെയാണെങ്കിലും എന്നാൽ ഇദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് ശ്രീ ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത പച്ചമലർപ്പൂവ് എന്ന കിഴക്ക് വാസലല്ലെ ഗാനം മലയാളത്തിൽ വന്നപ്പോൾ എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ ഭാവേ ആയി മാറി അത് പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ പാട്ടാണെന്ന് നമുക്ക് തർക്കിക്കാമല്ലേ പക്ഷെ ഓരോ ഗാനങ്ങളും ഇരുന്ന് ശരിക്കും കേട്ടാൽ ഏതൊക്കെ അറബി ഇംഗ്ലീഷ് പാട്ടുകളാണ് മലയാളം പാട്ടുകളായി നമ്മൾ ആസ്വദിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും സന്തോഷ് പണ്ഡിറ്റ് സിനിമകളും ഗാനങ്ങളും സൂപ്പർ ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അദ്ദേഹം സ്വന്തമായി എഴുതുന്നു പാടുന്നു സംവിധാനം ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു വേറെ ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കുന്നില്ല വിമർശിച്ചോളൂ പക്ഷേ കുത്തിക്കൊല്ലരുത് എന്നായിരുന്നു അശ്വതി കുറിച്ചത് കൃതിയുടെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ അശ്വതിക്ക് നേരെയും ചിലർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അടുത്ത സന്തോഷ് പണ്ഡിറ്റ് ചിത്രത്തിൽ നായികയാണോ എന്ന തരത്തിലേക്കായിരുന്നു കമൻ്റുകൾ